വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:19-29 തിരുവചന ഭാഗം. വിശ്വസിക്കുന്നവൻ ഉയർപ്പിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ത്രിത്വൈക്യ കൂട്ടായ്മയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. നാം ഒക്കെ യാത്ര ചെയ്യുക നിത്യജീവിതത്തിലേക്കാണ്. നിത്യജീവിതത്തിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിത്വൈക്യ സാന്നിധ്യത്തിൽ നാം ഒക്കെ ആയിരിക്കണം. ത്രിത്വൈക്യ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യജീവൻ്റെ കാരണമായിട്ട് മാറുക. പിതാവിനെ അറിയുന്നവൻ പുത്രനെ അറിയുന്നു, പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുകയും ചെയ്യുന്നു. പുത്രനറിയാത്ത ഒന്നും പിതാവിൻ്റെ പക്കലുമില്ല. നമ്മുടെയൊക്കെ ദൈനംദിന പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും ത്രിത്വമഹത്വം ചെയ്യാറുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അധരക്രമത്തിനപ്പുറത്ത് ഒരു ആത്മാർത്ഥമായ ബന്ധം നമുക്കുണ്ടാവാറുണ്ടോ? ഒരു വ്യക്തിബന്ധത്തിലാണോ നാം ഒക്കെ ഈ ത്രിത്വൈക്യ നാമം വിളിച്ചപേക്ഷിക്കുക? ഇന്ന് ആഴത്തിൽ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നാം ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് വിധി കൽപ്പിക്കാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:22 പറയുന്നു, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിധി പറയുവാനായിട്ട് എല്ലാ അധികാരവും അവകാശമുള്ളവൻ പോലും മാറി നിൽക്കുകയാണ്. എല്ലാം സൃഷ്ടിച്ച, എല്ലാവരെയും അറിയുന്ന, ഉള്ളതുമൊക്കെ തിരിച്ചറിയുന്ന പിതാവായ ദൈവം പോലും വിധി കൽപ്പിക്കാതെ മാറി നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലോ എത്ര തീഷ്ണതയോടുകൂടിയാണ്, എത്ര ഉത്സാഹത്തോടുകൂടിയാണ് നാം ഓരോരുത്തരും അപരൻ്റെ നേരെ വിരൽ ചൂണ്ടുക. ഒരിക്കലെങ്കിലും അവന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാത്ത പക്ഷം അവൻ്റെ നന്മയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ നമുക്കൊക്കെ എന്ത് അധികാരവും അവകാശവുമാണുള്ളത് വിധി പറയുവാനായിട്ട്? നാം ഒക്കെ ഇന്നുവരെ നടത്തിയ വിധിന്യായങ്ങളൊക്കെ നീതിയുക്തമായിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ചില വികാരങ്ങളുടെ ശമനമല്ലേ ചില വിധി നിർണയങ്ങളൊക്കെ? നമ്മുടെയൊക്കെ വിധിവാചകങ്ങൾ ആർക്കെങ്കിലും നന്മ സമ്മാനിച്ചിട്ടുണ്ടോ? നിനക്കോ നീ വിധി കൊടുത്ത ആർക്കെങ്കിലുമൊക്കെ നന്മയുടെ കാരണമായോ? സ്നേഹമുള്ളവരെയും, വിധി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരുമയിലായിരിക്കുവാനായിട്ട് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ സ്വർഗീയ യാത്രയ്ക്ക് നിത്യജീവൻ ആധാരമായ കൃപാവരങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഉയർപ്പുകാലത്തിന് നിറവിൽ നാം ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകുവാൻ, വിശ്വാസപൂർവ്വമാകുന്നവന് മാത്രമാണ് ഉയർപ്പുണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ ഏറെ ഉയർപ്പുണ്ടാകുവാനായിട്ട് വിശ്വാസപൂർവ്വം ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.